റിറാസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു മിനി കുനാഫയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു മിനി കുനാഫയാണ്. 3 ടൈപ്പിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടുള്ള കുനാഫയാണിത്. ക്രീം, ക്രീം ചീസ്, ന്യൂട്ടെല്ല ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഫില്ലിങ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പാലും 2 ടീസ്പൂൺ തിക് ക്രീമും, ഫ്രഷ് ക്രീമും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ തിക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ്, 1/2 ടീസ്പൂൺ മൈദപ്പൊടി, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മധുരം നോക്കിയിട്ട് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. തിക്കാകുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കാം. കോൺഫ്ലവർ പൊടിയും മൈദപ്പൊടിയും ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കാവും. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ക്രീം ഫില്ലിങ് റെഡിയായി. അതിനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ചീസ് ഫില്ലിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ മൊസറെല്ല ചീസും 2 ടേബിൾ സ്പൂൺ ക്രീം ചീസുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കണം. പിന്നെ പൗഡേർഡ് ഷുഗറുമാണ്. ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക നമുക്ക്. അടുത്തത് നമ്മൾ കുനാഫാഡോയിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കാം. പിന്നെ പൗഡേർഡ് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കുനാഫയ്ക്കുള്ള 3 ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിനി കുനാഫ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ലിഡാണ് എടുത്തിട്ടുള്ളത്. റിംഗ് ഉണ്ടെങ്കിൽ റിങ്ങിൽ വെച്ചിട്ടും ചെയ്യാം, എൻ്റെങ്കിൽ റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ലിഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 ഇഞ്ച് കനത്തിൽ കുനാഫാഡോ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശവും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓവനിലെല്ലാം കുനാഫ ചെയ്യുന്നത് പാനിൽ വെച്ചിട്ടാണ്. നമ്മൾ കുനാഫാഡോ പാനിൽ വെച്ച് അതിൻ്റെ മേലെ നമ്മൾ ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് അതിൻ്റെ മേലെ ഇതേപോലെ തന്നെ ഒരു കുനാഫാഡോയും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാ വശവും ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അത് എല്ലാ വശവും എത്താനാണ്. ഒരു വശം ആയതിന് ശേഷമേ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഹൈ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ ഒന്നും വേണ്ട, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ക്രീമി കുനാഫ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഞാൻ ന്യൂട്ടെല്ല ഫില്ലിങ് വെച്ചിട്ടാണ് കുനാഫ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യത്തെ പോലെ തന്നെ ഒരു കുനാഫ ഡോ വെച്ച് അതിൻ്റെ മുകളിൽ ന്യൂട്ടെല്ല ഫില്ലിങ് വെച്ചെടുത്ത് അതിൻ്റെ മുകളിൽ ഇനിയും കുനാഫ ഡോ വെച്ച് സൈഡിൽ ബട്ടർ മെൽറ്റ് ചെയ്തതും ഒഴിച്ചു കൊടുക്കാം. ഒരു വശം ആയതിനു ശേഷം നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ന്യൂട്ടെല്ല കുനാഫയും റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ചീസ് വെച്ചിട്ടുള്ള കുനാഫയാണ് ചെയ്യാൻ പോകുന്നത്. സെയിം അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ചീസൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ 2 വശവും ആയതിനു ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മൾ മൂന്ന് കുനാഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ കണ്ടില്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.